പോക്ക കാര്യം പോക്ക കോമഡിയൊന്നും മേൽക്കുന്നില്ല ഇങ്ങനെ പോയാൽ എങ്ങനെയാകും പാരഡി ആരും കേൾക്കുന്നില്ല ഓ നമ്മുടെ കേശവ മാമ ഓ ഓ നമ്മുടെ കേശവ മാമ ഓ നമ്മുടെ കേശവ മാമ ഓ ഓ നമ്മുടെ കേശവ മാമ പോക്ക പോക്ക കാര്യം പോക്ക കോമഡിയൊന്നും കേൾക്കുന്നില്ല ഇങ്ങനെ പോയാൽ എങ്ങനെയാകും മതി 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 പ്രിയമുള്ളവരെ മനസ്സിൽ കരുണ പറ്റാത്ത കാരുണ്യത്തിന്റെ പ്രതീകങ്ങളെ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ട കേശവം മാമൻ അദ്ദേഹത്തിന്റെ പാരഡികളും അദ്ദേഹത്തിന്റെ കൗണ്ടറുകളും ഏൽക്കാതെ വന്നപ്പോൾ മാനസികമായും ആരോഗ്യപരമായും അദ്ദേഹം ആകെ തളർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ പണമല്ല ചോദിക്കുന്നത് നിങ്ങളിലുള്ള കൗണ്ടറുകളാണ് നിങ്ങൾ തരുന്ന ഓരോ കൗണ്ടറുകൾ അദ്ദേഹത്തിന് വീണ്ടും വേദിയിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് അകമഴിഞ്ഞ് അകമഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ള കൗണ്ടറുകൾ ഞങ്ങൾക്ക് തരിക അതിനുള്ളൊരു ധനസഹായത്തിന്റെ കൗണ്ടറിന്റെ പരിപാടിയാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കൗണ്ടറുകളും ഒരു കുറിപ്പിൽ നിക്ഷേപിച്ച് ഞങ്ങൾക്ക് തരിക ഹലോ അതെ ആ കേശവ മാമന്റെ കൗണ്ടർ സഹായ ആ നമ്പറാണിത് എന്ത് ആണോ താങ്ക് യു ഡയാന ഒരു ഓഫർ വന്നിട്ടുണ്ട് ചേട്ടാ നമുക്ക് വേണ്ടത് ഓഫർ അല്ലല്ലോ കൗണ്ടർ അല്ലേ അതെ കൗണ്ടർ തരാമെന്ന് ഒരാൾ എത്തിയിട്ടുണ്ട് പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് എന്നത് എന്താ കേട്ടില്ല കേട്ടില്ല എന്താ ഡയാന ഒരു ഉമ്മ കൊടുക്കണം ഡയാന ഒരു ഉമ്മ കൊടുക്കണം ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലോഡ് കൗണ്ടർ വരാന്ന് ഡയാന നമ്മുടെ കേശവ മാമന് വേണ്ടിട്ടല്ലേ ഒന്ന് സഹകരിക്കി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ശരി ആർക്ക് കൊടുക്കണ്ടേ പുഷ്പക്ക് പുഷ്പ ചേച്ചിക്കാണോ പുഷ്പ ചേച്ചിക്കല്ല പുഷ്പ പുഷ്പരാജ് അതൊക്കെ തെലുങ്ക് പടത്തില് ഇവിടെ നടക്കൂടെ ഒന്നും അല്ല നമ്മുടെ കേശവ മാമന് വേണ്ടിട്ടല്ലേ ഞാൻ വിളിക്കാം പുഷ്പ പുഷ്പരാജ് പുഷ്പരാജ് ഇയാൾക്ക് ഞാൻ ഉമ്മ കൊടുക്കില്ല കാരണം ഇയാളുടെ പേര് പെണ്ണിന്റെ പേരാണ് അതെന്റെ പാരമ്പര്യം അങ്ങനെയാ എന്റെ ഡാഡിയുടെ പേര് ഗിരിജ എന്നാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തനിക്ക് ഉമ്മ തരുന്ന കാര്യം ആലോചിക്കാൻ വേണ്ട തരില്ല ഡയാന ഡയാന അങ്ങനെ പറയില്ല കാരണം ഡയാന ഉമ്മ കൊടുക്കാന്നുള്ള ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് ഏറ്റവും വലിയ സത്യം പടം മാറിയില്ലത് ഇല്ല ഇല്ല ഒരു കാര്യം പറയട്ടെ തനിക്ക് ഞാൻ ഉമ്മ തന്നിട്ട് ആ കൗണ്ടർ ഞാൻ ചീറ്റിപ്പോയാലോ ഉമ്മ തിരിച്ചരും അല്ല ഈ പുഷ്പേ ഡയാന പറഞ്ഞാലും ചില കാര്യങ്ങളുണ്ട് കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഉമ്മ വന്നിട്ട് നിങ്ങൾ പറയേണ്ട കൗണ്ടർ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ പ്രശ്നമില്ല അപ്പോൾ ആദ്യം വേണ്ട അതങ്ങനെയല്ല നിങ്ങൾ ആദ്യം കൗണ്ടർ പറയൂ നിങ്ങളുടെ കൗണ്ടർ നല്ല കൗണ്ടർ ആണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചിരിക്കും ആണോ കൗണ്ടർ വരട്ടെ ചിരിച്ച് ഇവിടെ നിൽക്കണം മരിക്കരുത് ഒരാൾ ഒരു ജോൽസിന്റെ അടുത്ത് ചെന്നു എന്നിട്ട് ജോൽസിനോട് പറഞ്ഞു എന്റെ ഭാര്യ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നു അപ്പോൾ ജോൽസൻ പറഞ്ഞു നിനക്ക് ഞാനൊരു ചെറുത് ജപിച്ചു തരാന്ന് അപ്പോൾ ഇയാള് പറഞ്ഞു ഒന്നല്ല രണ്ടെണ്ണം വേണം അപ്പുറത്തെ വീട്ടിലെ രാഘവനെ കേട്ടാനല്ലേ അല്ലെങ്കിൽ അങ്ങേരെ ഇങ്ങോട്ട് വരും അല്ല അത് എങ്ങനെ അറിയാം ഇത് പണ്ട് സ്റ്റാമ്പിൽ ഒട്ടിച്ച് വന്നിരുന്ന കോമഡിയാണ് കേട്ട് പഠിപ്പിച്ചതാ താഴത്തിലടാ താണു താണു താഴത്തില്ല താണു താഴത്തില്ല നന്നായി താണു 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 ഞാൻ കേറ്റി വെച്ചാണല്ലോ അല്ല അത് എങ്ങനെ വെച്ചാലും സംഗതി താണു നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചു നിങ്ങൾ ആ പറഞ്ഞ ആ കൗണ്ടർ അത് നിങ്ങൾ അത് ശരിക്കും ഏറ്റവും നിങ്ങൾക്ക് തോന്നണ്ടോ താണു ചെറുതായിട്ട് നല്ലോണം താണു അതിന്റെ ആ ചമ്മലൊക്കെ മുഖത്തുണ്ട് ശരിക്കും പറയുമ്പോ ആലോചിച്ചു പറയണ എന്താണെന്നറിയാമോ ഉമ്മ കിട്ടുന്ന കേസാണ് മനസ്സിലായ സപ്പോർട്ട് ഞാൻ നിക്കുന്നുണ്ട് ഇത് പറഞ്ഞു പറഞ്ഞു ഞാൻ വേറൊരു ഉമ്മ തരാം എനിക്ക് കൗണ്ടർ രക്ഷയില്ല നിങ്ങളത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തുമ്മലുള്ള ഒരാൾ ഡോക്ടറെടുത്ത് തന്നു എന്നിട്ട് ചോദിച്ചു തുമ്മലുള്ള എനിക്ക് നിങ്ങൾ എന്തിനാ വയറിളകാനുള്ള ഗുളിക തന്നേന്ന് അപ്പോൾ ഡോക്ടർ വയറിളക്കമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബലം പിടിച്ച് തുമ്മാൻ പറ്റില്ലല്ലോ ഉമ്മ കിട്ടാൻ പറ്റിയ കൗണ്ടറാ
എടോ അതെ ഈ ഇങ്ങനെ ഈ വയറിളക്ക കോമഡിക്ക് ഒന്നും ഇവിടെ ഒന്നും ഉമ്മ കൊടുക്കാൻ പറ്റുന്നില്ല. വേറെ നൂറോട്ടം കാര്യങ്ങളുണ്ട്. കിടന്ന് താഴല്ല ഇവിടെ കിടന്ന് ഉരുണ്ട് പരണ്ടും ആകെ ചളാക്കി കളന്നുണ്ട്. പിന്നെ താഴത്തില്ല താഴത്തില്ല എന്ന് പറഞ്ഞാ പോയി ഉമ്മ വേണം. രമേശ് ഏട്ടാ ഉമ്മ രമേശ് ഏട്ടാ ഉള്ളിന്റെ ഉമ്മ എനിക്ക് വേണ്ട. പോടും രമേശ് ഏട്ടാ. എന്താ ചേട്ടാ എന്താ പ്രശ്നം? എന്താ എന്താടാ ഇയാള് പറയുന്നത്? രണ്ട് കൗണ്ടർ പറയുന്നതിന് ഞാൻ ഇയാൾക്ക് ഉമ്മ കൊടുക്കണം. ഇവിടെ അങ്ങനൊരു നിയമം ഉണ്ടായിരുന്ന? ഞാൻ ഇവിടെ ഇത്രയും നാൾ ഇത്രയും കൗണ്ടർ പറഞ്ഞിട്ട് ഡയാനക്ക് എന്റെ കാര്യത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ വളരെ മോശമല്ലേ ഡയാന? അങ്ങനെ എനിക്കൊക്കെ എന്തോ ഒരു ഉമ്മ തരാനുണ്ട് ഡയാന. അത് ഡയാന ചെയ്തില്ലല്ലോ. വളരെ മോശമാണ് ഡയാന. ഡയാന ഇപ്പൊ ഒരു തീരുമാനം പറഞ്ഞു. ഇന്നലെ കണ്ട ഇവനാണോ വലുത്? ഇത്രയും നാൾ ഇവിടെ ഇരുന്ന് കൗണ്ടർ പറഞ്ഞ ഞാനാണോ ഡയാനക്ക് വലുത്? അയ്യോ അത് ചേട്ടൻ തന്നെയാണ് വലുത്. ബോഡി ചെയ്യുമ്പോ പാടില്ലട്ടോ. എടോ ചേട്ടൻ വലുതാന്ന് പറഞ്ഞത് അങ്ങനെയല്ല. മനസ്സുകൊണ്ട് എനിക്ക് വേണ്ടപ്പെട്ടതാണ് ചേട്ടൻ. ഇത് ആരേത്? പുഷ്പരാജ്. ഏ പുഷ്പരാജ്, നിന്റെ വീട്ടുപേരെന്താ? എന്നാ പറ്റിയ ഞാനൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ വെറുതെ കറിയുമായിട്ട് പിന്നെ ആക്ടിങ് ചെയ്ത് ഞാനൊന്നും തൊട്ടിട്ടില്ല. ഷാരടിക്ക് അറിയാൻ പാടില്ല കേട്ടാ. ഈ പുഷ്പരാജ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉയർന്നു വന്ന സമയത്തുണ്ടല്ലോ, ഏത് ടൈമിലും മുല്ലേരി മാമൻ വന്നിട്ട് നിന്റെ വീട്ടും പേരെന്താന്ന് അതോടുകൂടി ഞാനിത് അറിഞ്ഞു ചോദിച്ചത്. ഞാൻ മുള്ളിനെ പരിചയപ്പെടാൻ വേണ്ടി ചോദിച്ചതാ. മോശമായി പോയി, ഭയങ്കര മോശമായി പോയി. ഇട്ടോ ജോന്റെ ചെരുപ്പ് ഇവിടെ കിടപ്പുണ്ട്. അയ്യോ മോനേടാ നിന്റെ ചെരുപ്പ് ഞാൻ കൊടുത്തോളാം. മോനേടാ ചെരുപ്പ് എടുത്തോണ്ട് പോടാ. ചെരുപ്പ്